അപ്പോൾ മച്ചാമ്പറ നമ്മുടെ ഷാഡോസ് ഡെയിലി കസ്റ്റം ഷോർട്ട് വീഡിയോ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇനി കുറച്ച് ലാസ്റ്റ് ഉള്ള കുറച്ച് ടീമിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു നല്ല ഫൈറ്റ് ടൈമാണ് ഗേസ്. 16 പേരും കൂടെ അലീവ്. അപ്പോൾ ഓക്കെ, നമ്മുടെ എസ് എൽ ആർ ഇനി 2 പേരും കൂടെ ഉണ്ട് ഗേസ്. അതുപോലെ തന്നെ നമ്മുടെ ഡി എമ്മിൻ്റെ അകത്ത് 2 പേരുണ്ട്. അതുപോലെ പടവീരൻ ഫുൾ സ്ക്വാഡാണ് ഗേസ്. അപ്പോൾ പടവീരൻസ് ഉണ്ട്, നമ്മുടെ എസ് ബി സെഡ് ഉണ്ട്, എസ് ബി സെഡ്, അതുപോലെ എസ് ആർ ജെ. ഓക്കെ, ഇവരാണ് എസ് ആർ ജെയും നമ്മുടെ എസ് ആർ ജെയും ഫുൾ സ്ക്വാഡാണ് ഗേസ്. എന്തായാലും നൈസായിട്ട് ആര് പോയ കൊണ്ട് നമ്മുടെ 382 കസ്റ്റമർ കുറച്ച് നേരത്തിനുള്ളിൽ അറിയാം ഗേസ്. എന്തായാലും നല്ല ഫൈറ്റ് വരട്ടെ. 16 അലിവുണ്ട്. സോൺ എന്തായാലും ചെറുതായി തുടങ്ങി. എന്തായാലും പവർ അങ്ങോട്ട് വരണം, കയറണം, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എസ് എൽ ആർ തന്നെ നമ്മുടെ താഴത്തെ പീക്കിൻ്റെ താഴെ ഉണ്ട്. അപ്പം അവർ 2 പേരും കൂടെ ബാക്കിയുള്ളു. ഒരു മച്ചനാണ് 2 കില്ലും, വേറെ ഒരാൾ ഫ്രീക്കാണെങ്കിൽ 1 കില്ലും അടിച്ച് സെറ്റ് അടിപ്പുണ്ട്. നമ്മുടെ എസ് ആർ ജി ആണെ നമ്മുടെ പി എസ് പടവീരൻസ് സ്കോഡ് വൈപ്പ് ഗെയ്സ്. അപ്പം പടവീരൻസിന് നമ്മുടെ എസ് ആർ ജെ നമ്മുടെ സാമ്രാജ് എന്തായാലും തൂത്ത് വാരി ഗെയ്സ്. അപ്പം നമ്മുടെ അച്ചി സെവൻ ഒരു 3 കില്ലൊക്കെ അടിക്കുന്നുണ്ട് ഗെയ്സ്. പിന്നെ ഫൈറ്റ്. അപ്പം പിന്നെ നമ്മുടെ ഓ ഗെയ്സ് സ്വന്തം ഗ്രനേഡി സ്വന്തമായിട്ട് നോക്കാൻ തോന്നുന്നു ഗെയ്സ്. അപ്പം ലാസ്റ്റത്തെ സോണ ഗെയ്സ്. നമുക്ക് ഇനി എസ് ബി എസ് ഇടും. എസ് ബി സി 2 പേരുണ്ട്. അപ്പം അവർ 2 പേരും എന്തായാലും ഇവിടെ ഇപ്പുണ്ട്. അതുപോലെ നമ്മുടെ മണ്ടയ്ക്ക്. അപ്പം നമ്മുടെ ഓ ഗെയ്സ് നമ്മളെ അച്ചിയെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എസ് ആർ ജെക്ക് അകത്ത് ഇനി 3 പേര് കൂടെ ഉള്ളു ഗെയ്സ്. അപ്പം എസ് ആർ ജെക്ക് അകത്ത് 3 പേര് നമ്മുടെ എന്തായാലും സെറ്റാണ് ഗെയ്സ്. അപ്പം പവർ അങ്ങോട്ട് കയറട്ടെ. അപ്പം നമ്മുടെ എസ് എൽ ആർ ഒരു മച്ചാമാർ എന്തായാലും സോൺ അഡ്വാൻറ്റേജ് കുടിച്ചെന്തെങ്കിലും താഴത്തെ ഫൈറ്റിലോട്ട് ഇറങ്ങുന്നില്ല. അവരെന്തായാലും ലാസ്റ്റ് അടിക്കായിരിക്കും. അപ്പം നമ്മുടെ എസ് ആർ ജെ നമ്മുടെ ഫൈറ്റാണ് ഗെയ്സ്. അപ്പം നമ്മുടെ സാമ്രാജ്യത്തിന് അത് കളിക്കുന്നുണ്ട് ഗെയ്സ്. അപ്പം ഇങ്ങോട്ടൊക്കെ കളിക്കുന്നുണ്ട്. അത് മറ്റേ നോക്കാൻ എന്തായാലും നല്ല ഡബിൾ വെക്ടറൊക്കെ എടുത്ത് നമ്മളെ സെറ്റായിട്ട് കളിക്കുകയാണ് ഗെയ്സ്. അപ്പം നോക്കാവനെ നൈസായിട്ട് നമ്മുടെ റിവൈവ് ചെയ്യുന്നുണ്ട് ഗെയ്സ്. അപ്പം ഇനി മണ്ടയ്ക്കുള്ള നമ്മുടെ എസ് എൽ ആർ നമ്മുടെ 2 പേരുണ്ട് ഗെയ്സ്. അതുപോലെ താഴത്തെ നമ്മുടെ ഇ എസ് പി ആണ്. ഇ എസ് പിക്ക് അകത്ത് 2 പേരുണ്ട് ഗെയ്സ്. അപ്പം ഇ എസ് പി നൈസായിട്ട് ഗ്ലൂട്ട് കയറും. എന്താ സോൺ ചെറുതായി ഗെയ്സ്. 6 പേരും കൂടെ മാത്രം. 3 ഗിൽഡ് 6 പേര്. അപ്പം പവർ ആര് കൊണ്ടുപോകും? എന്തായാലും നല്ല എം എ ട്യൂബ് ഇട്ട് നല്ല കിടുക്കാറ്റി അടി എന്തായാലും കാച്ചുന്നുണ്ട് ഗെയ്സ്. അപ്പം എന്താണ് പവർ അങ്ങോട്ട് കയറുമോ? ആര് കൊണ്ടു? അപ്പം എന്തായാലും നോക്കാം. നമുക്ക് എസ് ആർ ജെയിലെ 2 മച്ചാമാരുണ്ട് ഗെയ്സ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പം നമ്മുടെ എസ് എൽ ആർ നമ്മുടെ സാമ്രാജ്യത്തിലെ 1 മച്ചാനെയും കൂടെ എടുത്ത്. അപ്പം മാണിക് 7 മാത്രമേ ഉള്ളൂ ബാക്കി ഇനി നമ്മുടെ സാമ്രാജ്യത്തിനകത്ത്. ഓക്കെ ഗെയ്സ്. അപ്പം നമ്മുടെ ഇനി അടുത്തുള്ള എസ് എൽ ആർ 2 പേരുണ്ട് ഗെയ്സ്. അപ്പം എസ് എൽ ആർ 2 പേരുണ്ട് ഗെയ്സ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇ എസ് പിക്കകത്ത് 2 പേരുണ്ട് ഗെയ്സ്. എന്തായാലും സോൺ ചെറു. എസ് എൽ ആർ നമ്മുടെ സാമ്രാജ്യത്തിനെ ഫിനിഷ് ആക്കി ഗെയ്സ്. അപ്പം ലാസ്റ്റ് ഫൈറ്റാണ് ഗെയ്സ്. അപ്പം സോൺ എനിക്കൊന്ന് എസ് എൽ ആർ ആയിക്കണം. ഞാൻ ജയിക്കും ഗെയ്സ്. അപ്പം ഈ എസ് എൽ ആർ സോൺ അഡ്വാൻസ് എലിമിനേറ്റ് ഗെയ്സ്. എൻ്റെ മോനെ പോളി മോനെ. അപ്പം നമ്മുടെ ഇ എസ് പി നമ്മുടെ കൊണ്ടുപോയി നമ്മുടെ ഷാഡോസ് ഡെയിലി കസ്റ്റം 382. ഓക്കെ, അപ്പം പവർ മാച്ചാണ്. നമ്മുടെ ലൈവ് ഇല്ലാത്തതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോയിലോട്ട് വന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഇ എസ് പി ആണ്. ഇ എസ് പി ഏതായാലും സെറ്റ്. ഇ എസ് പിയിൽ നമ്മുടെ വൈറ്റ് മച്ചാൻ 2 കില്ല് അടിച്ചിട്ടുണ്ട്. നമ്മുടെ കൊലയാളി 2 കില്ല് അടിച്ചിട്ടുണ്ട് ഗെയ്സ്. അപ്പം സെക്കൻഡ് നമ്മുടെ എസ് എൽ ആർ ആണ്. എസ് എൽ ആർ ബ്ലാക്ക് 4 കില്ല്, ഫ്രീക്ക് 3 കില്ല്, നമ്മുടെ ശ്രീ ഗോ ഇപ്പം മച്ച 3 കില്ല് അടിച്ചിട്ടുണ്ട്. തേഴ് നമ്മുടെ സാമ്രാജ്യമാണ്. ഇന്നലെ പോയി അടിച്ച അതേ ഗിൽഡ് നമ്മുടെ സാമ്രാജ്യമായിരുന്നു. അവരെന്തായാലും തേഡായി പോയി. പവർ അങ്ങോട്ട് കയറിയില്ല ഗീസ്. അപ്പം അച്ചി 3 കില്ലുണ്ട്. നമ്മുടെ സ്മൈലി 2 കില്ലുണ്ട്. ഓക്കെ മച്ചനെ. അപ്പം 3-4 നമ്മുടെ എസ് ബി സെഡ് ആണ്. എസ് ബി സെഡ് പുതിയ ഗിൽഡ്. അവരെന്തായാലും സെറ്റായിട്ട് 4 കൊണ്ടാണ്ട്. ഓക്കെ, എന്തായാലും പവർ കളി തന്നെ ഗീസ്. അപ്പം സോൺ ചെറുതായപ്പോഴുള്ള ഫൈറ്റ് എന്തായാലും കിടിക്കാച്ചി ആക്കി തകർത്ത് വാരി പൊളിച്ച്. അപ്പം